ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം കം ബാക്ക് ടു എച്ച് ഫോർ ബ്ലോഗ്. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു റെഡ്മി 3S പ്രൈമിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. പക്ഷെ ഇത് മറ്റു ചാനലുകളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിന്റെ തന്നെ വെബ്സൈറ്റ് ആയ സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ടൂ ഗുഡ് എന്ന അപ്ലിക്കേഷനിൽ നിന്നാണ്. അതിൽ ഒരു ഫോൺ തന്നെ നമുക്ക് വിവിധ ഗ്രേഡുകളിലായിട്ട് വിവിധ റേറ്റുകളിലായിട്ട് നമുക്ക് ലഭ്യമാണ്. അപ്പൊ അതെങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്നതിൽ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇത്. നമ്മളെ പോലുള്ള ഭാഗങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ വേണ്ട, എന്നെ പോലുള്ള ഭാഗങ്ങൾക്കൊക്കെ ഇതുപോലെ നല്ല സെറ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കുറഞ്ഞ ക്യാഷിൽ ഒരുപാട് നല്ല സെറ്റ് കിട്ടുന്ന ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പൊ വേണ്ടവരൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഇതിൽ റീപബ്ലിഷ്ഡ് സൂപ്പർ ബാൻ എന്ന ഗ്രേഡിൽ ഉള്ള ഒരു ഫോണാണ്. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് നേരിട്ട് തന്നെ നോക്കാം. അവര് പറയുന്നത് ഈ ഗ്രേഡ് അനുസരിച്ച് ഇതിന് ചെറുതായിട്ട് യൂസ് ചെയ്തത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സ്ക്രാച്ച് ഉണ്ടാവുന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതിയ മൊബൈൽ ഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ ഈ അപ്ലിക്കേഷനിലൂടെ ഒക്കെ നോക്കിയിട്ട് അവർക്ക് അവരുദ്ദേശിക്കുന്ന സെറ്റിന് ഒരുപാട് വില കുറവിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന് 6 മുതൽ 12 മാസം വരെ വാറന്റി നൽകുന്നുണ്ട് അവര്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ പെട്ടെന്ന് തിരിച്ചു കൊടുക്കാനും കഴിയും. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. അത് കാരണം നമ്മൾ ഈ വീഡിയോയിലൂടെ ഉള്ള ബന്ധം എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ ഒരു പേരും ടാപ്പൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ ഇതിമേ ടൂ ഗുഡിന്റെ ഒരു പേരും ടാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതിമ നമ്മളൊരു ഇൻവോയ്സ് ഉണ്ട്. അതായത് നമ്മൾ അഡ്രസ്സും ഡെലിവറിന്റെ അഡ്രസ്സും റേറ്റൊക്കെ ഉള്ളൊരു ഇൻവോയ്സ് സാധാരണ ഉണ്ടാവും. അതേപോലൊക്കെ എല്ലാം ഉണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ അതേ മെത്തേഡാണ് ഈ ടൂ ഗുഡിനുള്ളത്. പിന്നെ ഇതിമ ഒരു വേറൊരു സ്ലിപ്പ് ഉണ്ട്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ അൺഡെലിവേർഡ്. ഞാനിത് 21-ാം തീയതി ആയിരുന്നു വാങ്ങേണ്ടത്. പക്ഷെ അന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല ചെറിയ പ്രശ്നം കൊണ്ട്. അതുകൊണ്ട് ഞാനിത് 22-ാം തീയതിയാണ് വാങ്ങിയത്. അപ്പൊ 22-ാം തീയതി വാങ്ങിയപ്പോ അവരിങ്ങനെ സ്ലിപ്പൊക്കെ ഒട്ടിച്ചിരിക്കുന്നു. പിന്നെ കസ്റ്റമർ നോട്ട് റെസ്പോണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിലൊരു ഇവിടെ ഒരു ടിക്കൊക്കെ ഇട്ടിക്കണ്. അങ്ങനെ വാങ്ങാൻ ലേറ്റ് ആയതിന്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കിത് പൊളിച്ചു നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എന്ന് പറയുന്നത് 5,049 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതാണ് ഒരു ബോക്സ് കാണുന്നത്. പിന്നെ ഇതിലൊരു ഇൻവോയ്സ് കാണുന്നുണ്ട്. അതായത് എനിക്കിതിന് ഒരു കൊല്ലാണ് വാറന്റി തന്നിട്ടുള്ളത്. അപ്പൊ ഒരു വാറന്റി കാർഡൊക്കെ ഇതിന് തന്നിട്ടുണ്ട് അവര്. ഇനി ഇത് അതിന്റെ ഒരു ഇൻവോയ്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് പൊട്ടിച്ച് കളിക്കാനല്ല കഷ്ടമുണ്ട്. ഏതായാലും പിന്നെ പൊട്ടിക്കാൻ ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് തുറന്നു വെക്കാം. ഒരുപാട് നീളമുണ്ടല്ലോ ചുറ്റി കവറൊക്കെ. അപ്പൊ ഇതാണ് ബോക്സ്. ബോക്സ് നമുക്ക് കുറച്ച് പഴയ രൂപത്തിലൊക്കെയാണ് ഉള്ളത്. കുറച്ച് പശൊക്കെ പൂണ്ടിട്ടുണ്ട്. പിന്നെ ടാപ്പ് ഇട്ടിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിനൊരു സാധാ നമ്മള് ഫോൺ വാങ്ങുമ്പോ ഈ പാക്ക് തന്നെ നമ്മളൊരു വേറൊരു കവറിലാണ് ഉണ്ടാവുക. പക്ഷെ ഇതിന് അങ്ങനൊന്നുമില്ല. ആ കവറൊക്കെ ഇതിന് കീറിയിട്ടുണ്ട്. പിന്നെ രണ്ട് ടാപ്പ് മാത്രമാണുള്ളത്. വേറെ ഇവിടെ എന്തൊക്കെയൊക്കെ അവര് എഴുതിയൊരു IMEI നമ്പറൊക്കെ. IMEI നമ്പറിനൊക്കെ ശരിക്കും സ്റ്റിക്കർ അല്ല, കമ്പ്യൂട്ടർ പ്രിന്റ് ആയിട്ടുണ്ടാവും സാധാരണ നമ്മള് ഫോൺ വാങ്ങുമ്പോൾ ഇവരൊക്കെ. പക്ഷെ ഇതൊക്കെ അവര് എഴുതിയ ഒരു ടൈപ്പാണ്. അവര് കൈയിട്ട് എഴുതിയ കളറും കാര്യമൊക്കെ അവര് എഴുതിയ ഒരു സ്റ്റിക്കറാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിനപ്പൊ അവര് പറഞ്ഞ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എന്താ പറയാ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവുന്നതാണ് അവര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനിപ്പോ സ്ക്രാച്ച് ചെയ്യുന്ന നോക്കട്ടെ. ഇവിടെ ഒരു അടയാളം ഉണ്ട്, നല്ലൊരു അടയാളമാണ്. അതേപോലെ ഇവിടെയുണ്ട്.
ഇവിടെയും ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്ക്രാച്ച് ആണ് തോന്നുന്നില്ല, എന്തോ ഒരു കറയാണെന്നാ തോന്നണത്. ഇത് കൈക്ക് പോവാ, അത് വരുതിയാ പോകുന്നുണ്ട്. ഇതിങ്ങനെ വരുതുമ്പോ പോകുന്നുണ്ട്, കറ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ എന്തോ ഒരു തോന്നുന്നുണ്ട്. ഞാൻ ഇതൊരു മാസം ശരിക്കും ചെക്ക് ചെയ്തിട്ട് ഇതിനെ കുറിച്ച് നല്ലൊരു ഇതിന്റെ ഉപയോഗം എന്താ പാടുന്നുള്ളതൊക്കെ ഞാൻ കമന്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ പിന്നെ ചെയ്ത് വെക്കണ്ട. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം, ശരിക്കും ഉപയോഗിച്ചതിന്റെ ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ചെറിയ അങ്ങനെ പശകളൊക്കെ ആയിട്ട് തന്നെ തോന്നുള്ളൂ, വേറെ കംപ്ലൈന്റ് തോന്നണില്ല. പിന്നെ ബാറ്ററി ഇതിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ആണല്ലോ, അപ്പൊ നമുക്കൊന്ന് സ്വിച്ച് ഓഫ് തുറന്നു നോക്കാം. സ്വിച്ച് ഓഫ് തുറക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഒരു ചാർജർ, പക്ഷെ ചാർജർ ഇത് MI കമ്പനി ചാർജർ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് ഏതോ ഒരു ലോക്കൽ ചാർജർ ആണെന്ന് തോന്നുന്നു, കാരണം വളരെ ഒരു ചെറിയ ചാർജർ. MI ചാർജർ ഇങ്ങനെയല്ലേ, ഇതുപോലല്ല. ഇത് സെക്കൻഡ് ഹാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല, ഒന്ന് നോക്കണം. പിന്നെ USB കേബിൾ, ഇതിമൊക്കെ MI എഴുതിയിക്കണമെങ്കിൽ, പക്ഷെ ഇത് ക്വാളിറ്റി ഒരു കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമുണ്ടാവില്ല, ചാർജറിന്റെ അടുത്ത് വേറെ ഉള്ളതുകൊണ്ട് പ്രശ്നം. പിന്നെ ഒന്നുമില്ല, ആകെ ഇതേനുള്ളൂ ഇതിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം, ഫോണ് തുറന്നു നോക്കാം. ഇംഗ്ലീഷ് ഇന്ത്യ. അപ്പൊ ഇതിനി ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്യണം, എന്നാലേ നമ്മള് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ ഒരു കമന്റ് ആയിട്ട് ഇതിന് പിന്നെ ചെയ്തിട്ട് ഈ വീഡിയോന്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇതിന്റെ സ്ക്രാച്ച് എന്ന് പറയാന് അത്യാവശ്യം ഒരു സ്ക്രാച്ച് മാതിരി അല്ലെങ്കിലും ഒരു ചെറിയ അത്ര ഫസ്റ്റ് ക്വാളിറ്റിന്റെ മാതിരി തോന്നുന്നില്ല. എന്തായാലും സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡിന്റെ ആ ഒരു രീതി തന്നെ കൊള്ളും, എങ്കിലും കുഴപ്പമില്ല, കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഉപയോഗിച്ചിട്ടുള്ളത് ഞാന് പറയണ്ട്. അപ്പൊ നമുക്ക് ഫോൺ ഏതായാലും എടുത്തു വെക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ടൂഗുഡിന്റെ അപ്ലിക്കേഷന്. പിന്നെ ഗൈസ്, നമ്മളിവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്താല്, വായിൻ്റെ ഒരു ഫോൺ സെലക്ട് ചെയ്താല്, നമുക്കിവിടെ ഒരു ഗ്രൈഡ് എന്ന് പറഞ്ഞിക്കാണൊരു സംഭവം കാണാൻ കഴിയും. ഇവിടെ ഗ്രൈഡ്, ഈ ഗ്രൈഡ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പല ക്വാളിറ്റികളിൽ സാധനം കാണാൻ പറ്റും. അതായത് 45 ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് കാണാം. ഇത് എല്ലാം 45 ക്വാളിറ്റി ടൈപ്പ് ചെക്ക് ചെയ്ത് വരുന്ന ഫോണുകളാണ്, അതാണ് എല്ലായിടത്തും ടിക്കിട്ടിട്ടുണ്ട്. അതേപോലെ ഈസി ടു റിട്ടേൺ താഴെ കാണാം, അതും ഫുള്ള് ടിക്കിട്ടിട്ടുണ്ട്. എല്ലാം നമുക്ക് ഒരേപോലെ റിട്ടേൺ ചെയ്യാൻ കഴിയും. പിന്നെ യൂസേജ്, അങ്ങനെ ഓരോന്ന് സ്ക്രാച്ച്, ആക്സസറീസ്, വാറണ്ടി, അങ്ങനെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറുന്നതായിട്ട് കാണാം. പല ഗ്രേഡ് അനുസരിച്ച് അതിൻ്റെയൊക്കെ റേറ്റ് മാറുന്നത് കാണാം. ഇപ്പോൾ 13 ആയി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ എന്താ ഗ്രേഡ് സെലക്ട് ചെയ്യുക?